ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു എജുസോൺ ദി കൊമേഴ്സ് പ്ലാറ്റ്ഫോം എജുസോൺ ദി കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിൽസ് റിട്ടേൺ ബുക്ക് സെയിൽസ് ബുക്കിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അല്ലേ ക്രെഡിറ്റ് സെയിൽ നടത്തിയാൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസ് ഡേ ബുക്കിനെ കുറിച്ചിട്ടാണ് അതായത് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയാൽ ആ എമൗണ്ടുകൾ ആ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഏത് ബുക്കിലാണ് എഴുതി വെക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസിന് ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ക്യാഷ് ബുക്കിൽ എൻറ്റർ ചെയ്യും അതേസമയം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് എൻറ്റർ ചെയ്യുന്നത് പർച്ചേസ് ഡേ ബുക്കിലാണ് അങ്ങനെയാണെങ്കിൽ വട്ട് യു മീൻ ബൈ പർച്ചേസ് ഡേ ബുക്ക് പർച്ചേസ് ബുക്ക് ഓർ പർച്ചേസ് ഡേ ബുക്ക് ഇസ് എ ബുക്ക് യൂസ്ഡ് ഫോർ റെക്കോർഡിങ് ഓൺലി ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ ദി ബിസിനസ്മാൻ ബിസിനസ്മാൻ റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്കാണ് ക്രെഡിറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേരാണ് പർച്ചേസ് ബുക്ക് ഓർ പർച്ചേസ് ഡേ ബുക്ക് ക്യാഷ് പർച്ചേസ് ആൻഡ് പർച്ചേസസ് ഓഫ് അസെറ്റ് ആർ നോട്ട് റെക്കോർഡ് ഇൻ ഇറ്റ് അസെറ്റ് പർച്ചേസ് ചെയ്താലോ അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസോ നമ്മൾ ഒരിക്കലും പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല the purchase invoice from the supplier of goods are those source document recording entries in this book okay it is also known as purchase journal invoice book or purchase day book purchase book is special purpose subsidiary book prepared by businessman to record all credit purchases പർച്ചേസ് ജേണൽ എന്ന് പറയാം ഇൻവോയ്സ് ബുക്ക് എന്ന് പറയാം പർച്ചേസ് ഡേ ബുക്ക് എന്നും പറയാം ഓക്കെ പർച്ചേസ് ബുക്ക് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ മീൻസ് ബിസിനസ്മാൻ റെക്കോർഡ് ചെയ്യാൻ അതായത് ക്രെഡിറ്റ് പർച്ചേസ് ബിസിനസ്മാൻ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയറി ആ ബുക്ക് ദാറ്റ് ഈസ് കോൾഡ് പർച്ചേസ് ഡേ ബുക്ക് ഓർ പർച്ചേസ് ജേണൽ ഓർ പർച്ചേസ് ബുക്ക് ഓക്കെ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധനങ്ങളുടെ ക്രെഡിറ്റ് വാങ്ങലുകൾ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു അനുബന്ധ പുസ്തകമാണ് പർച്ചേസ് ബുക്ക് ചരക്കോടെ ക്രെഡിറ്റ് വാങ്ങലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒറ്റ അറിയാൻ ബിസിനസ് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും നല്ലത് ക്രെഡിറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിന് നമ്മൾ ഏറ്റവും നല്ലത് പർച്ചേസ് ബുക്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ബുക്കാണ് ഒരു അക്കൗണ്ട് ബുക്കാണ് പർച്ചേസ് ബുക്ക് ഓക്കെ പിന്നെ സാധനങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക രേഖപ്പെടുത്തിയാൽ വിവരങ്ങൾ ഇതിൽ ഉണ്ടാവും ക്രെഡിറ്റ് ആയിട്ട് വാങ്ങിയത് മാത്രമേ ഈ ഒരു പർച്ചേസ് ബുക്കിൽ ഉണ്ടാവുകയുള്ളൂ ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞാൽ ക്യാഷ് പർച്ചേസസ് ആർ റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് ആർ റെക്കോർഡ് ഇൻ ദി പർച്ചേസ് ബുക്ക്

അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടിയും പറയാം ക്യാഷ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേര് ക്യാഷ് ബുക്ക് അതേസമയം ക്രെഡിറ്റ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേര് ക്യാഷ് ബുക്കല്ല പർച്ചേസ് ബുക്ക് ഓർ പർച്ചേസ് ഡാ ജേണൽ ഓർ പർച്ചേസ് ഡേ ബുക്ക് ഓക്കെ ക്യാഷ് ബുക്ക് എന്തൊക്കെയാണെന്നാണ് സോറി പർച്ചേസ് ഡേ ബുക്ക് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം അതിനുമുമ്പ് ആദ്യം പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം ഫസ്റ്റ് കോളത്തിൽ ഹെഡിങ് കൊടുക്കുക പർച്ചേസ് ഡാ ബുക്ക് ഓർ പർച്ചേസ് ബുക്ക് പിന്നെ ഫസ്റ്റ് കോളം ഡേറ്റ് കോളം ദെൻ പെർട്ടിക്കുലേഴ്സ് ദെൻ പർച്ചേസ് ഇൻവോയ്സ് നമ്പർ ലെഡ്ജർ ഫോളിയോ പിന്നെ നമ്മൾ ഒരു ടോട്ടൽ കോളം ഡീറ്റെയിൽസ് കോളത്തിൽ നമ്മൾ ആ വർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് എത്ര എമൗണ്ട് എത്ര ഐറ്റംസ് ഉണ്ട് എന്നതാണ് ഡീറ്റെയിൽ കോളത്തിൽ വരുന്നത് ടോട്ടൽ എമൗണ്ട് കോളാണ് എഴുതി വെക്കേണ്ടത് ഓക്കെ ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് പർച്ചേസ് ലെഡ്ജർ ഫോളിയോ ദെൻ ടോട്ടൽ എമൗണ്ട് കോളം അപ്പോൾ ഫോമാറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം കിട്ടിയിട്ട് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ എങ്ങനെ എൻറ്റർ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് പ്രിപ്പയർ ദി പർച്ചേസ് ബുക്ക് ഓഫ് അൺറിയൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ജനുവരി ഏഴാം തീയതി പർച്ചേസ്ഡ് ടെൻ കീബോർഡ് ഫ്രം എ ബി സി കമ്പനി എ ബി സി കമ്പനിയിൽ നിന്ന് പത്ത് കീബോർഡ് വാങ്ങി ഫോർ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ഈച്ച് അടുത്തത് ജനുവരി ഇരുപത്തിനാലാം തീയതി പർച്ചേസ്ഡ് ഫൈവ് ഹെഡ്ഫോൺ ഫോർ എക്സ് വൈ ജെഡ് കമ്പനി ഫോർ ടു ഹൺഡ്രഡ് ഇച്ച് അതായത് ജനുവരി ഇരുപത്തിനാലാം തീയതി അഞ്ച് ഹെഡ്ഫോണ് എക്സ് വൈ ലിമിറ്റഡ് എക്സ് വൈ സെഡ് കമ്പനീന്ന് അടുത്ത് നിന്ന് അഞ്ച് ഹെഡ്ഫോണ് അതായത് ഇരുന്നൂറ് രൂപ ഒരു ഹെഡ്ഫോണിന് വെച്ചിട്ട് അഞ്ച് ഹെഡ്ഫോണ് വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് കമ്പനിയിൽ നിന്നും വാങ്ങിയ ഐറ്റംസിനെ കുറിച്ചിട്ട് അത് കടത്തിനാണ് വാങ്ങിയത് നമ്മൾ ഡയറക്റ്റ് ക്യാഷ് ആ സമയത്ത് പ്രോമിറ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പർച്ചേസ് ബുക്കിൽ നമ്മളത് എഴുതി വെക്കൽ നിർബന്ധമാണ് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്യാഷ് ബുക്കിൽ ചെയ്താൽ മതിയായിരുന്നു ക്യാഷ് കൊടുക്കാത്ത സ്ഥിതിക്ക് നമ്മളത് പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യണം അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ പ്രിപ്പയർ ദി പർച്ചേസ് ബുക്ക് ഓഫ് ആൺഡ്രിയൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആൺഡ്രിയൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് രണ്ട് കമ്പനീനെ വാങ്ങിയിട്ടുള്ളൂ അതൊന്ന് ടോട്ടൽ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക ടോട്ടൽ ചെയ്ത് എഴുതി വെക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോർമാറ്റ് വരയ്ക്കുക ഫോർമാറ്റ് വരച്ചു ഇതുപോലെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക ഹെഡിങ് കൊടുക്കുക പർച്ചേസ് ഡേ ബുക്ക് എന്നിട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജനുവരി ഏഴാം തീയതി പർച്ചേസ്ഡ് ടെൻ കീബോർഡ് ഫ്രം എ ബി സി കമ്പനി അപ്പോൾ ജനുവരി ഏഴാം തീയതി ആദ്യം നമ്മൾ ഡേറ്റ് ഇടാ ഡേറ്റ് കോളത്തിൽ എന്നിട്ട് മുന്നൂറ് രൂപ വിലയുള്ള പത്ത് കീബോർഡ് എ ബി സി കമ്പനിന്ന് വാങ്ങി ഓക്കെ അപ്പോൾ എന്താ ചെയ്താൽ ആദ്യം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർച്ചേസ്ഡ് ടെൻ കീബോർഡ് ഫ്രം എ ബി സി കമ്പനി ഫോർ റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ഈച്ച് എഴുതി എന്നിട്ട് നമ്മൾ അപ്പോൾ ടെൻ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് അതായത് മുന്നൂറ് രൂപ വിലയുള്ള പത്ത് കീബോർഡാണ് വാങ്ങിയത് അപ്പോൾ ടോട്ടൽ എത്ര വരും ടെൻ ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ഇസിക്കൽ ടു ത്രീ തൗസൻഡ് ആ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക ത്രീ തൗസൻഡ് ഓക്കെ ഫസ്റ്റ് എൻട്രി നമ്മൾ കഴിഞ്ഞു ഡേറ്റ് കോളത്തിൽ ജനുവരി ഏഴ് തീയതി പെർട്ടിക്കുലേഴ്സിൽ എന്താണോ സാധനം വാങ്ങിയത് എഴുതി അവിടെ തന്നെ നമ്മൾ പിന്നെ എങ്ങനെ ആ എമൗണ്ട് എത്രയാണെന്ന് അവിടെ തന്നെ നമ്മൾ ടോട്ടൽ എഴുതു വെച്ചു ആ എമൗണ്ടിൻ്റെ ഫുൾ ടോട്ടൽ അതായത് നെറ്റ് എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി വെച്ചു ക്ലിയർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് പിന്നെ വാങ്ങിയത് ജനുവരി ഇരുപത്തി നാല് ഡേറ്റ് ടു പിന്നെ പർച്ചേസ്ഡ് ഫൈവ് ഹെഡ്ഫോൺ ഫോർ എക്സ് വൈ സെഡ് കമ്പനി ലിമിറ്റഡ് എക്സ് വൈ സെഡ് കമ്പനിയിൽ നിന്ന് അഞ്ച് ഹെഡ്ഫോൺ വാങ്ങി എത്ര രൂപ ഒരു ഹെഡ്ഫോണിന് ഫോർ റുപ്പീസ് ടു ഹൺഡ്രഡ് ഈച്ച് ഇരുന്നൂറ് രൂപ വിലയുള്ള അഞ്ച് ഹെഡ്ഫോണ് നമ്മൾ എക്സ് വൈ സെഡ് എന്ന കമ്പനിയിൽ നിന്നും കടമായിട്ട് വാങ്ങി നമ്മൾ സ്വാഭാവികമായിട്ടും കടമായിട്ട് വാങ്ങിയതുകൊണ്ട് ക്രെഡിറ്റിന് വാങ്ങിയതുകൊണ്ട് പർച്ചേസ് ഡേ ബുക്കിലാണെങ്കിൽ ഇതുണ്ട് അല്ലേ അപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടാവും അഞ്ച് ഹെഡ്ഫോൺ അഞ്ച് ഇൻറ്റു എത്ര രൂപ വിലയുള്ള എത്രയാണ് ഇരുന്നൂറ് അപ്പോൾ ഫൈവ് ഇൻറ്റു ടു ഹൺഡ്രഡ് ഇസിക്കൽ ടു തൗസൻഡ് ടോട്ടൽ ചെയ്ത് വെച്ചു ഇനി എന്ത് ചെയ്യണം ഈ ടോട്ടലേ തൗസൻ്റിന് നമ്മൾ നേരെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതി തൗസൻഡ് റുപ്പീസ് ഓക്കെ ഇനിയോ ആകെ രണ്ട് ക്വസ്റ്റ്യേ നമുക്കുള്ളൂ അല്ലേ രണ്ട് പ്രാവശ്യം നമ്മുടെ കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യം പർച്ചേസ് ചെയ്തത് എഴുതി ഇനി ടോട്ടൽ ചെയ്യാം എത്ര എമൗണ്ട് കോളത്തിൽ ഒരു ത്രീ തൗസൻഡ് ഉണ്ട് എ ബി സി കമ്പനിന്ന് വാങ്ങിയത് പിന്നെ എക്സ് വൈ വൈസെറ്റ് കമ്പനിന്ന് ഒരു ആയിരം ഉണ്ട് അപ്പോൾ ത്രീ തൗസൻഡ് പ്ലസ് തൗസൻഡ് ടോട്ടൽ കോളത്തിൽ ഫോർ തൗസൻഡ് അപ്പോൾ ടോട്ടൽ എന്നെഴുതിയിട്ട് ഫോർ തൗസൻഡ് എന്ന് എഴുതി വയ്ക്കാം എത്രയുള്ളൂ എത്ര സിംപിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഏറ്റവും സിമ്പിളാണ് ഒരു പ്രാവശ്യം ഒന്ന് രണ്ടോ പ്രാവശ്യത്തൊന്ന് കേൾക്കുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക ഫോർമാറ്റ് കാണാതെ കാണാതറിയല്ലോ ഒന്ന് വരയ്ക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും എന്നറിയാനും വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ തരാം അതിൻ്റെ കൂടെ ആൻസർ കൂടി തരുന്നത് അതുപോലെ ആൻസർ പകർത്താനല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക എന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൻസർ സെൻഡ് ചെയ്യണത് ഓക്കെ ഓരോരുത്തർക്കും ഡയറക്റ്റായിട്ട് ആൻസർ സെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആൻസർ ക്ലിയർ ആണോ നോക്കാൻ ആൻസർ കൂടി ഞാൻ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ എഴുതിയ വർക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് ആൻസർ കൂടി സെൻഡ് ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും പർച്ചേസ് ഡേ ബുക്കിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയതല്ലേ പറഞ്ഞേ അപ്പോൾ അതിൽ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് തിരിച്ചു കൊടുക്കും നമ്മൾ സെയിൽസ് റിട്ടേൺ ചെയ്തില്ലേ അതുപോലെ പർച്ചേസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് അത് നമുക്ക് പർച്ചേസ് ഡേ റിട്ടേൺ ബുക്ക് എന്ന പേരിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങി ആ വാങ്ങിയത് നമ്മൾ പർച്ചേസ് ബുക്കിൽ എൻറ്റർ ചെയ്യാണ് ഓക്കെ അത് എൻറ്റർ ചെയ്തിട്ട് കൃത്യമായിട്ട് എൻറ്റർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് നോക്കുക എന്നിട്ട് എവിടെയാണോ ഫോൾട്ട് വന്നതൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക ഓക്കെ ആൻസർ ഇതാ ഇതുപോലെ ഒന്ന് ആൻസറ് ചെക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ സെയിൽസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ ബുക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് താങ്ക്